ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലതൊക്കെ പ്രതീക്ഷിക്കാതെ നമ്മളെ തേടി വരും. കള്ളന് മോഷ്ടിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം, എന്നാൽ ഉടമസ്ഥന് അവന്റെ സ്വത്തുകൾ സംരക്ഷിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. സൗഖ്യമാകുന്ന മരുന്ന് എപ്പോഴും മധുരമുള്ളവയല്ല. കരുതലുള്ള വാക്കുകൾ എപ്പോഴും സുഖകരമല്ല. ആവേശം നഷ്ടപ്പെടാതെ ഒരു പരാജയത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ചുവടുവെപ്പാണ് യഥാർത്ഥ വിജയം. തീ ജ്വാലയിൽ പ്രാണികൾ എരിഞ്ഞടങ്ങുന്നു, അത്യാഗ്രഹി അവന്റെ ധിക്കാരത്താൽ കൊല്ലപ്പെടുന്നു. നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നമ്മൾ നടക്കേണ്ട വഴികൾ നമ്മൾ തന്നെയാണ് നടന്നു തീർക്കേണ്ടത്. ഏകാന്ത യാത്രികന്റെ കൂട്ടുകാർ അവന്റെ നിഴലാണ്. ആന്തരിക മനസ്സ് വഞ്ചിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ബാഹ്യപ്രവൃത്തികൾ മോശമാകില്ല. പലതവണ കേൾക്കുന്നതിനേക്കാൾ ഒരിക്കൽ കാണുന്നത് നല്ലതാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ പ്രവേശിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ അഹംഭാവം വാതിൽപ്പടിയിൽ ഉപേക്ഷിക്കണം. പ്രഭാതത്തിലെ കാറ്റിന് നിങ്ങളോടൊരു രഹസ്യം പറയാനുണ്ട്. ഉറക്കം മതിയാക്കുക, പ്രവർത്തിക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയെ കീഴടക്കിയാൽ നിങ്ങളുടെ എല്ലാ അന്ധകാരങ്ങളും വെളിച്ചമായി മാറും. ഓരോ തവണ മൂർച്ച കൂട്ടുമ്പോഴും നിങ്ങൾ പ്രകോപിതനായാൽ എങ്ങനെയാണ് മിനുസമുള്ളതായി മാറുക? നിങ്ങളുടെ വാക്കുകളാണ് ഉച്ചത്തിൽ കേൾക്കേണ്ടത്, ശബ്ദമല്ല. പൂക്കൾ പുഷ്പിക്കുന്നതിന് കാരണം മഴയാണ്, ഇടിമിന്നലല്ല. ചിലർ മനോഹരമായ സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ മറ്റു ചിലർ ഒരു സ്ഥലത്തെ മനോഹരമാക്കി മാറ്റുന്നു. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, കാരണം അവർ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് നേരിട്ട് പറയുന്നു. നമ്മൾ വളരെ വേഗം പ്രായമാകുകയും വളരെ വൈകി മാത്രം ബുദ്ധിമാനായി തീരുകയും ചെയ്യുന്നു എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. ഇന്നത്തെ ഒരു ദിവസത്തിന് നാളത്തെ രണ്ട് ദിവസത്തെ വിലയുണ്ട്. ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം, ഒറ്റപ്പെട്ടേക്കാം, അവഗണിക്കപ്പെട്ടേക്കാം. എങ്കിലും ഒന്നിനും ആരുടെയും കാലു പിടിക്കരുത്. ഔദാര്യം കൈപ്പറ്റിയാൽ അടിമത്വം അനുഭവിക്കേണ്ടി വരും. എല്ലാവരോടും മര്യാദയുള്ളവനായിരിക്കുക, പലരോടും സൗഹാർദ്ദപരമായിരിക്കുക, കുറച്ചുപേരെ പരിചയപ്പെടുക, ഒരാളെ മാത്രം സുഹൃത്താക്കുക, ആരോടും ശത്രുവായിരിക്കരുത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.